പ്രപഞ്ചത്തിൻ്റെ പുതിയൊരെപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. വാസ്തുശാസ്ത്രത്തെപ്പറ്റി നമുക്ക് പറഞ്ഞു തരാൻ വാസ്തുശാസ്ത്ര വിജ്ഞാന പീഠം പ്രസിഡൻറ്റും ട്രാവൻകൂർ ദേവസ്വം ബോർഡ് സ്ഥാപതിയുമായ ഡോക്ടർ കെ മുരളീധരൻ നായർ സാർ നമ്മോടൊപ്പം ഉണ്ട്. നമുക്ക് സ്വാഗതം ചെയ്യാം. സാർ, ഇന്നത്തെ നമ്മുടെ ചോദ്യം, ഒരു വീടിൻ്റെ ദർശനം എന്ന് പറഞ്ഞാൽ എന്താ? ഇത് പല ആൾക്കാരും അറിഞ്ഞുകൊള്ളാത്ത കാര്യമാണ്. ഈ വീടിൻ്റെ ദർശനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നാല് അത് പ്രധാന മഹാദിക്കുകളായ കിഴക്ക്, പടിഞ്ഞാറ്, തെക്ക്, വടക്ക്, ഇതിന് അഭിമുഖമായിട്ടാണ് നമ്മൾ വീട് വയ്ക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു ദിക്കിൻ്റെ ആണ് ദർശനം എന്ന് പറയുന്നത്. അത് ദർശനം എന്ന് പറഞ്ഞാൽ വീടിൻ്റെ അകത്ത് നിന്ന് പുറത്തേക്ക് നോക്കുന്നത്. അതാണ് ദർശനം. അത് അങ്ങോട്ട് പല ആൾക്കാരും തിരിച്ച് പറഞ്ഞല്ലേ, അത് തെറ്റാണ്. നമ്മുടെ കിഴക്ക് ദർശനം എന്ന് പറഞ്ഞാൽ വീടിൻ്റെ അകത്തുനിന്ന് പുറത്തേക്ക് നോക്കി നിൽക്കുന്നതാണ് ദർശനം നിൽക്കുന്നത്. ഇതിങ്ങനെ കിഴക്കായിരുന്നാലും തെക്കായിരുന്നാലും പടിഞ്ഞാറായിരുന്നാലും വടക്കായിരുന്നാലും അതാണ് ദർശനം. ശരിക്കും നാല് ഭാഗത്തേക്കുള്ള ദർശനം എന്ന് പറയുന്നത്. എന്നാൽ ഈ ചില വീടുകൾക്ക് കോണിലേക്ക് സൂര്യൻ ഉദിച്ച് വരും, അതിനെ നമുക്ക് ബിദുക്കെന്ന് പറയും. അതേ ദിക്കുകൾ കറക്റ്റാക്കി എടുക്കാൻ പറ്റില്ല. അപ്പോൾ ആ ബിദുക്കായിട്ട് നിൽക്കുന്ന ഒരു നമ്മൾ ഒന്നും അറിയാതെ സ്ഥലം വാങ്ങിപ്പോയി വീട് വെച്ച് പോയി എല്ലാം, അപ്പോൾ അവസാനമാണ് ഇതൊക്കെ മനസ്സിലാക്കുന്നത്. എന്നാൽ എന്താണ് അതിനകത്ത് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ ആ വീടിനെ സംബന്ധിച്ച് ഊർജ ലെവല് കുറവായിരിക്കും. അപ്പോൾ ആൾക്കാർ ചോദിക്കും, ഓ എന്താ സൂര്യൻ്റെ പ്രകാശങ്ങളെല്ലാം എല്ലാം കിട്ടുന്നില്ലേ മറ്റേ, ഇതൊക്കെ ഓരോ കണക്കുകളും കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ കിട്ടുന്നതിൻ്റെ ചരിവിലേക്ക്, ഭൂമി സൂര്യൻ നിൽക്കുന്ന ചരിവിലേക്കാണ്, അതിന് അതിൻ്റേതായ ചില ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും അനുഭവിക്കേണ്ടി വരും. അപ്പോൾ എന്താണ് എന്ന് ചോദിച്ചിരുന്നാൽ, ബിസിനസ് സംബന്ധമായ കാര്യങ്ങൾ ചെയ്യുന്നവർക്കാണെങ്കിൽ അവരുടെ ബിസിനസ്സിലേക്ക്, ഇപ്പോൾ ഉദാഹരണം ഒരു ബിസിനസ് ചെയ്താൽ 100 രൂപ കിട്ടുമെന്ന് വെച്ചോളൂ. ഇങ്ങനെയുള്ള വീട്ടിൽ താമസിച്ച കാര്യങ്ങൾ ഒരു ബിസിനസ് ചെയ്യാമെങ്കിൽ 50 രൂപ കിട്ടും ലാഭം. അപ്പോൾ ഞാൻ ഉദാഹരണം പറഞ്ഞാണ്, ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കിട്ടാനുള്ള പല പല കാര്യങ്ങളിലും പരിമിതികളുണ്ട്. അതാണ് എൻ്റെ സത്യം. പിന്നെ ആരോഗ്യപരമായ കാര്യങ്ങൾക്കും ഒരു വ്യത്യാസങ്ങളുണ്ടാകും. കുട്ടികളുടെ വിദ്യാഭ്യാസപരമായ കാര്യങ്ങളിൽ കുറച്ച് വ്യത്യാഭ്യാസമുണ്ടാകും. മൃഗം ഒരു മണ്ണതയും മടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും. അതുകൊണ്ട് കഴിയുന്നത് നമ്മളൊരു വീട് വയ്ക്കാൻ പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു വസ്തു തിരഞ്ഞെടുക്കുമ്പോൾ ആദ്യമായിട്ട് വളരെ പ്രധാനമായിട്ട് നോക്കേണ്ടത് ഇതാണ്. നമുക്കൊരു റോഡ്, നല്ല റോഡ് വന്ന് നിൽക്കുന്നുണ്ട്, റോഡ് സൈഡിലാണ്, അല്ലെങ്കിൽ കാറൊക്കെ പോകുന്നതാണ്, ഒരു റോഡ് സൈഡിലാണ് ഒക്കെ നോക്കിക്കോളൂ, ഒക്കെ പ്രശ്നമില്ല. അപ്പോൾ ഒന്നിൽ നമ്മൾ വസ്തു സാധാരണ തിരഞ്ഞെടുക്കുമ്പോൾ പറയുന്നത് ഒന്നിൽ സമചതുരം അല്ലെങ്കിൽ ദീർഘചതുരം, ഇതിലേതെങ്കിലും ഒരു സ്ഥലമാണ് അവർ സെലക്ട് ചെയ്യുന്നത്. ഇപ്പോൾ പല വെട്ടുകളും കോണുകളും ത്രികോണാകൃതി നിൽക്കുന്ന സ്ഥലങ്ങളും നമ്മൾ എടുത്ത വലിയ പാടാണ്. അതിനൊക്കെ പിന്നെ കട്ട് ചെയ്ത് മാറ്റി എടുത്തൊരു വാസ്തു മണ്ഡലമൊക്കെ എടുക്കുമ്പോൾ നിലവിലുള്ള ഭൂമിയുടെ ഒരുപാട് നഷ്ടപ്പെടും. അപ്പോൾ അതുകൊണ്ടാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെ ഇതെല്ലാം തന്നെ മനോഹരമായിട്ട് സമചരത്തിലോ അല്ലെങ്കിൽ ദീർഘചരത്തിലോ ഉള്ള ഭൂമിയായിട്ട് കിടക്കുകയാണെങ്കിൽ, അങ്ങനെ കിടന്നിരുന്നാലും നിങ്ങൾ ഇവിടെ ഒന്ന് കോമ്പസ് ഉണ്ടെങ്കിൽ കോമ്പസ് വെച്ച് നോക്കാം, അല്ലെങ്കിൽ അതിരാവിലെ ഒരു 8 മണിക്കുമ്പോട്ട് ആ സൈറ്റിൽ പോയി നിന്നാൽ സൂര്യൻ ഉദിച്ചു വരുന്ന ദിശ മനസ്സിലാക്കാൻ സാധിക്കും. അതിന് 15 ഡിഗ്രി വരെ നമുക്ക് ചരിവ് വരാം. ഉത്തരായണം, ദക്ഷിണായണം, വടക്കോട്ടും തെക്കോട്ടുള്ള ഭാഗങ്ങൾ. അപ്പോൾ 15 ഡിഗ്രി വരെ നമുക്ക് തീർച്ചയായിട്ടും അതിനകത്ത് വരുന്നതിന് ഏതൊരു തടസ്സവുമില്ല. 15 ഡിഗ്രി കൂടുതലാണെങ്കിൽ അത് ഒഴിവാക്കുന്നതാണ് നല്ലത്. ആ വസ്തു വാങ്ങാൻ പോകുമ്പോഴേ ഞാൻ ഈ പറയണം, അല്ലാതെ ഒന്നും നോക്കാതെയൊക്കെ ഇരുന്ന് പിന്നെ ഈ ഗൾഫിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർ അവരുടെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ വേറെ ബന്ധുക്കളൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു കൊടുക്കും, അല്ലെങ്കിൽ അവിടെയൊക്കെ തന്നെ അവരൊക്കെ വാങ്ങുന്നവരുണ്ട്. എല്ലാം കൂടെ കാണിച്ചു കൊടുക്കും, ഫോട്ടോ കൂടെ കാണിച്ചു കൊടുക്കും, ആ നല്ല മനോഹരമായ ഭൂമി, വേറെ പ്രശ്നമൊന്നുമില്ല. ഈ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുകയില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ ഞാൻ പറഞ്ഞ സൂര്യൻ്റെ ദിശ ശരിക്കും മനസ്സിലാക്കിയ ശേഷം മാത്രമേ സ്ഥലം വാങ്ങാവൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. സാർ, അടുത്ത ചോദ്യം, പ്രധാനപ്പെട്ട വാതിൽ മുതൽ അകത്തെ ഓരോ വാതിൽ നേർദിശയിൽ വരാമോ? ഇത് പണ്ടത്തെ തച്ചുശാസ്ത്രവും വാസ്തുശാസ്ത്രവും രണ്ട് വഴിക്ക് പോയി ഒരിടത്തേക്ക് എത്തിച്ചേരുമെങ്കിൽ തന്നെ ഒരുപാട് അന്തരമുണ്ട് കേട്ടോ.
പണ്ടത്തെ തച്ചുരമായിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ തച്ചുരമായിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നും വാസ്തുശാസ്ത്രപരമായിട്ട് ആൾക്കാർ പല ആൾക്കാരും കൊണ്ടുനടക്കുന്നത്. നേർവാതിൽ മയ്യം പിടി, നേർവാതിൽ കൂട്, മറിച്ചുകൂട്, തിരിച്ചുകൂട്, ഇതൊക്കെ ഒരുപാട് ഒരുപാട്. പിന്നെ പ്രധാനപ്പെട്ട വാതിലിന് നേരെ ഗേറ്റ് കൂട്, ഇതെല്ലാം തന്നെ തച്ചുരമായിട്ടുള്ള പണ്ടത്തെ ആരൂഢത്തിൻ്റെ വീട് ചെയ്യുമ്പോൾ ഇതൊക്കെ വേണം. എന്നാൽ ഇന്നത്തെ കോൺക്രീറ്റ് വീടിനെല്ലാം നേരെ മറിച്ചാണ്, നിന്ന ഊർജ്ജം വന്ന ഊർജ്ജം തള്ളി പുറത്താക്കി. അത് അതുകൊണ്ടാണ് ഒരിക്കലും തന്നെ പ്രധാനപ്പെട്ട വാതിൽ ഉച്ചം നീയതിന് കണക്കൊക്കെ പറയേണ്ടത് എല്ലാ വാസ്തുശാസ്ത്രത്തിലും വളരെ വ്യക്തമായിട്ട് പറയുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ കിഴക്ക് ദർശനമായിരുന്നാലും പടിഞ്ഞാറ് ദർശനമായിരുന്നാലും തെക്കായിരുന്നാലും വടക്കായിരുന്നിരുന്നാലും നമ്മൾ ദർശനം കൊടുക്കും പ്രധാനപ്പെട്ട വാതിലിന് നേരെ മറോട് വേറെ ഒരു ഡോറ് വരാൻ പാടില്ല, മാറി തന്നെ നിൽക്കണം. ചില ആൾക്കാർ ചെറിയ ആൾക്കാരുടെ വീട്ടിൽ നോക്കിയാൽ പ്രധാനപ്പെട്ട വാതിൽ കഴിഞ്ഞ് നേരെ കാണാൻ അടുക്കളയ്ക്കകത്ത ഡോറാണ്, നേരെ അടുക്കളയ്ക്കകത്ത് പോകുന്നത്, അല്ലെങ്കിൽ അതെങ്കിലും ബെഡ്റൂമിനകത്ത് പോകുന്നത്, അത് ചെയ്യരുത്. അപ്പോൾ പിന്നെ ചില ആൾക്കാരുടെ വീടിൻ്റെ ഈ ഫ്രണ്ട് ഡോറ് കഴിഞ്ഞാൽ നേരെ ഡോറ് കൊടുത്ത് പുറത്തെ ഡോറ് കൊടുക്കും. അപ്പോൾ നമുക്ക് ആ ഊർജ്ജ ലെവൽ ആ വീട്ടിൽ കറക്റ്റ് ആകില്ല, എപ്പോഴും തന്നെ അത് പാസ് ചെയ്ത് പോയി മറ്റേ തങ്ങി നിന്ന് ഔട്ടായി പോകണം. എല്ലാം തന്നെ പുറത്തു നിന്ന് വരണ ഊർജ്ജ ലെവൽ എല്ലാ മുറിയിലും എത്തിച്ചേർന്ന് ജനൽ വഴി അല്ലെങ്കിൽ പുറത്ത് പത്തക്കരയിലെ ക്രമീകരണങ്ങൾ അവിടെയാണ് ഒരു വാസ്തു പണ്ഡിതൻ്റെ സേവനം കറക്റ്റായിട്ട് പ്രയോജനപ്പെടുത്താൻ. ഒരു പ്ലാന് വരച്ചുകൊണ്ട് വരുമ്പോൾ തന്നെ ആ പ്ലാൻ എന്ന് വെച്ചാൽ നമ്മൾ വളരെ വ്യക്തമായിട്ട് നോക്കിയിട്ട് ഈ കാര്യങ്ങളും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അവിടുത്തെ ഊർജ്ജ ലെവൽ എങ്ങനെ കറക്റ്റ് ചെയ്യാൻ സാധിക്കും. അല്ലാതെ ഈ പറയണ മറ്റേ മയ്യം പിടി ഈയം പിടി നേരെ കുടിച്ചെന്ന് കൊടുത്തു നിന്നാൽ അവൻ്റെ ജീവിതം പാഴാകും, കേട്ടോ, വീട്ടിൻ്റെ അസ്വസ്ഥതയായിരിക്കും കാര്യം. അതുകൊണ്ട് ഇത് ഈ കാര്യങ്ങളെ പഠിച്ച ആൾക്കാർ കേരളത്തിൽ കൊണ്ടില്ല എന്ന് പറയുന്നത് പഠിച്ച ആൾക്കാരെ കൊണ്ടുകൊടുത്താണ് ഈ പ്ലാൻ തിരുത്തേണ്ടത്, കേട്ടോ. ഇപ്പം നമുക്കിപ്പോൾ ഒരു വീട് വയ്ക്കാൻ പോകുന്നു, അറിയത്തക്ക ഒരു പിന്നെ ഒരു ആർക്കിടെക്റ്റിനെ കൊണ്ടോ അല്ലെങ്കിൽ എഞ്ചിനീയറിനെ കൊണ്ടോ അല്ലെങ്കിൽ പ്ലാൻ വരയ്ക്കുന്ന ആരെങ്കിലും കൊണ്ടോ ഒരു പ്ലാൻ ഒന്ന് വരപ്പിക്കുക, വരപ്പിച്ചിട്ട് റഫായിട്ട് വരപ്പിച്ചെടുത്താൽ എന്നിട്ട് വാസ്തുശാസ്ത്രം അറിയാമെന്നുള്ള ഒരാളിൻ്റെ കൊണ്ട് കൊടുത്ത് ഇതൊന്ന് കറക്റ്റ് ചെയ്യണം. കറക്റ്റ് ചെയ്തിട്ട് പിന്നെയാണ് ഫൈനൽ ചെയ്യേണ്ടത്. ഇത് പല ആൾക്കാരും തന്നെ എല്ലാം തന്നെ വീടെല്ലാം വച്ചു എല്ലാം ഓരോ പ്രശ്നങ്ങളാകുമ്പോഴാണ് വാസ്തുവിനെ തേടി നടക്കുന്നത്. ആ അങ്ങനെ തെറ്റല്ലേ. ഇപ്പം ആരംഭത്തിലേ ചെന്ന് ചെയ്തിരുന്നാലേ അവർക്ക് എല്ലാം കറക്റ്റ് ചെയ്യാൻ സാധിക്കും. ഈ സകല കാര്യങ്ങളും കറക്റ്റ് ചെയ്യാൻ സാധിക്കും. ഞാൻ പറഞ്ഞ രീതിയിൽ റഫായിട്ടൊരു പ്ലാൻ വരച്ചിട്ട് വാസ്തു അറിയത്തക്ക ഒരാളിനെ കൊണ്ട് കറക്റ്റ് ചെയ്ത് വീട് വയ്ക്കാമെങ്കിൽ ഒരുപാട് നേട്ടങ്ങളും ഐശ്വര്യങ്ങളും ഉണ്ടാകും, അതായിരിക്കും നല്ലത്. സർ, അടുത്ത ചോദ്യം, ഇപ്പോഴത്തെ കണ്ടംപററി സ്റ്റൈൽ വീടിനെ കുറിച്ചുള്ള സാറിൻ്റെ അഭിപ്രായം. കണ്ടംപററി സ്റ്റൈല് ഇപ്പോഴത്തെ കേരളത്തിൽ ഒരുപാട് ആൾക്കാർ വയ്ക്കുന്നു. കേരളത്തെ സംബന്ധമായിട്ട് കണ്ടംപററി സ്റ്റൈല് സൂട്ടാണോ എന്ന് ചോദിച്ചാൽ അല്ല. കേരളത്തിൻ്റെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമല്ല കണ്ടംപററി സ്റ്റൈൽ വീട്. കാണാനൊക്കെ നല്ല ഭംഗിയാണ്. നിർമ്മാണത്തിന് ലാഭത്തിൽ ചെയ്യാൻ സാധിക്കും. കുറേ ഫില്ലറുകളും പൊക്കി വെച്ച് അത് കുറച്ച് ഗ്ലാസ്സുകളും കട്ട് ചെയ്തിട്ട്, എന്നാൽ ഇവിടുത്തെ ഈ തെക്ക് പടിഞ്ഞാറൻ കാറ്റും ഇവിടുത്തെ മഴയുടെ കാറ്റ് വരണ ചരിഞ്ഞടിക്കുന്നത് ഇവിടെ സ്ലോ, അതായത് ഷെയ്ഡ് അല്പം ചരിഞ്ഞ് നിൽക്കുന്നതാണ് ഏറ്റവും നല്ലത്. പണ്ടത്തെ കേരള സ്റ്റൈല്, കേരള സ്റ്റൈലിൽ ചെയ്യുന്നതാണ് കേരളത്തിലെ വീട്ടിന് ഏറ്റവും, അതായത് ഇവിടുത്തെ കാലാവസ്ഥയും ഇവിടുത്തെ മഴയും ആ രീതിയിലാണ്. ആ അല്ലാതെ ഈ കണ്ടംപററി സ്റ്റൈല് വീട് പെട്ടെന്ന് വീട് വയസ്സാകും. വയസ്സാകുമെന്ന് പറയാൻ കാരണം ഇതെല്ലാം പായൽ പിടിക്കും. അപ്പോൾ എപ്പോഴും ഇതിൻ്റെ നിർമ്മാണത്തിലും പെയിൻ്റ് അടിച്ചുകൊണ്ടേ ഇരിക്കണം, കേട്ടോ. കണ്ടംപററി സ്റ്റൈൽ വെച്ചപ്പോൾ ഒരുപാട് ആൾക്കാരെല്ലാം തന്നെ അത് മതി. പണ്ടത്തെ കേരള സ്റ്റൈൽ വീട് വെച്ചിരുന്നാലും മെയിൻ്റനൻസ് ചെയ്യാൻ എളുപ്പമാണ്, കേട്ടോ. ഇതെപ്പോഴും ഓരോ കാര്യങ്ങളും ചെയ്യുമ്പം ഒരു വർഷമാകുമ്പോൾ തന്നെ ഈ പൊക്കി വെച്ചുള്ള ഫിൽഡർ വഴിയും അല്ലെങ്കിൽ ഷെയ്ഡ് വഴിയൊക്കെ പായൽ പിടിച്ചിരുന്നാൽ അത് വലിയ അസ്വസ്ഥയിലേക്ക് വരും. അതിനെക്കാട്ടി നല്ലത് കേരള സ്റ്റൈൽ വീടാണ് നല്ലത്. അതൊക്കെ ഓരോ ആൾക്കാരുടെ ആഗ്രഹങ്ങളാണ്, അത് അവരുടെ ആഗ്രഹം നടക്കട്ടെ, നമ്മളത് പറയേണ്ട കാര്യമില്ല. ഇത് എല്ലാ പിന്നെ കണ്ടംപററി സ്റ്റൈലായിരുന്നാലും കേരള സ്റ്റൈലായിരുന്നാലും ശരി, അതിൽ വാസ്തുപരമായ കാര്യങ്ങളെല്ലാം നോക്കി വയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചോദ്യങ്ങൾ ഏകദേശം അവസാനിച്ചു. ഒരുപാട് കാര്യങ്ങൾ സാർ നമുക്ക് പറഞ്ഞു തന്നു. മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം. വിമൻ ടോക്ക് ടൈം എന്ന ഈ ചാനൽ
സബ്സ്ക്രൈബ് ചെയ്യുക, ആസ്വദിക്കുക.